വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് പാല ഒരുങ്ങുന്നത് കെ എം മാണി എന്ന അധികായന്റെ അഭാവത്തിലാണ്. സങ്കീർണമായ കേരള രാഷ്ട്രീയത്തിൽ 5 പതിറ്റാണ്ടിലധികം ഒരു നിയോജകമണ്ഡലത്തെ പരാജയമറിയാതെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് പാലക്കാരുടെ സ്വന്തം മാണി സാർ. താൻ വളർത്തിയെടുത്തവർ, തൻ്റെ സുഹൃത്തുക്കളെന്ന് വിശ്വസിച്ചിരുന്നവർ, താൻ അഭ്യുദയകാംക്ഷികൾ എന്ന് കരുതിയവരിൽ പലരും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയപ്പോഴും അദ്ദേഹം അക്ഷോഭ്യനായി കാലുഷ്യമില്ലാതെ നേരിട്ടു. തന്ത്രശാലിയായ ഒരു അഭ്യാസിയെപ്പോലെ ചിലപ്പോൾ ഒഴിഞ്ഞുമാറിയും മറ്റു പലപ്പോഴും അടവും തന്ത്രവും സാഹചര്യവും അനുസരിച്ച് മാറ്റിയും തൻ്റെ പ്രസ്ഥാനത്തെ ചെറുതാകാൻ അനുവദിക്കാതെ നയിച്ച ചരിത്രമാണ് കെ എം മാണിയുടേത്. കാലാവസ്ഥ എത്ര പ്രതികൂലമായാലും ഏത് തുറമുഖത്ത് കപ്പലടിപ്പിക്കണമെന്ന് നന്നായി അറിയാവുന്ന കപ്പിത്താനായിരുന്നു പാലായുടെ മാണിക്യമായ സ്വന്തം മാണി സാർ. 1965 കെ എം മാണി ആദ്യമായി പാലയെ പ്രതിനിധീകരിക്കുന്നത്. തുടർന്ന് 77 വരെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിച്ചു. 1980 മുതൽ 2016 വരെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചതും ജയിച്ചതും. 1970 ഭൂരിപക്ഷം 364 കുറഞ്ഞപ്പോഴും 96 23,790 ഉയർന്നപ്പോഴും അദ്ദേഹം നിരാശയോ അഹങ്കാരമോ ലവലേശമില്ലാതെ ജനവിധിയെ അംഗീകരിച്ചു. 77 ശേഷമുള്ള കേരള രാഷ്ട്രീയം കേരള കോൺഗ്രസിൻ്റെ കയറ്റിറക്കങ്ങളുടെ കാലം കൂടിയായിരുന്നു. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന അപൂർവ രാഷ്ട്രീയ പ്രതിഭാസമെന്നാണ് കേരള കോൺഗ്രസിനെ കെ എം മാണി വിശേഷിപ്പിച്ചത്. ഇടത് വലത് NDA മുന്നണികൾ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു കെ എം മാണിയുടേത്. അതുകൊണ്ട് തന്നെ കെ എം മാണിയുടെ അഭാവത്തിൽ പാലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. September 23 പാലായുടെ 177,550 വോട്ടർമാർ ജനവിധിക്ക് ഒരുങ്ങുമ്പോൾ LDFും UDFും NDAയും മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിലെ 2 വിഭാഗങ്ങൾക്കിടയിലും പ്രായോഗിക രാഷ്ട്രീയത്തിലെ അടവുകൾ എത്ര ഫലപ്രദമായി ആർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ വിധിയെഴുത്തു കൂടിയായിരിക്കും അത്. ഒപ്പം തങ്ങളുടെ മാണിസാറിന് പകരം ആരെയാകും നിയമസഭയിലേക്ക് അയക്കുക എന്നതും പാലാക്കാർക്ക് മുന്നിൽ ചോദ്യചിഹ്നമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.